നമസ്കാരം. 28 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം ജില്ലയിലെ നഗരപ്രദേശത്തുള്ള പയസ് 10th കോൺവെന്റിലാണ് സിസ്റ്റർ അഭയ എന്ന കന്യാസ്ത്രീ വിദ്യാർത്ഥിനി കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അതായത് കൃത്യം പറഞ്ഞാൽ 1992 മാർച്ച് 27 ഇന്ന് 28 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. നാളെ അതിന്റെ അന്തിമ വിധി സിബിഐ പ്രത്യേക കോടതിയുടെ അന്തിമ വിധി വരികയാണ്. ആരൊക്കെയാണ് ഇതിൽ പ്രതികൾ? ആരൊക്കെയാണ് ഈ പെൺകുട്ടിയെ കൊന്നത്? എന്തിനാണ് ഈ പെൺകുട്ടിയെ കൊന്നത്? ഇതൊക്കെ തന്നെയാണ് ചോദ്യമായി ഇന്നും അവശേഷിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള നിലയ്ക്ക് ഇത്രയും കാലത്തെ ചരിത്രപരമായ ഒരു കേസാണ്, അതിൻ്റെ വിശദാംശങ്ങളും മാത്രമല്ല ഇതിൽ കുറ്റാരോപിതനായ ഒരു വ്യക്തിയുടെ ചില വെളിപ്പെടുത്തൽ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട ദിവസം പ്രതികളായ തോമസ് കോട്ടൂരിനെയും സിസ്റ്റർ സെഫിയെയും കോൺവെന്റിൽ കണ്ടതായി പ്രധാന സാക്ഷിയുടെ വെളിപ്പെടുത്തലാണ് പുറത്തുവരുന്നത്. അഭയ കൊല്ലപ്പെട്ട ദിവസം പയസ്റ്റൻ കോൺവെന്റിൽ മോഷ്ടിക്കാനായി എത്തിയ ഒരു കള്ളന്റെ മൊഴിയാണ് ഇത്. പ്രതികളെ കണ്ടു എന്നാണ് ഈ അടയ്ക്ക രാജു എന്ന കള്ളൻ. കോട്ടയം നഗരപ്രദേശത്തെ ഒരു കള്ളനാണ്, അയാളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സിസ്റ്റർ അഭയ കേസിൽ ചൊവ്വാഴ്ച, അതായത് നാളെ വിധി വരാനിരിക്കുകയാണ്. പ്രധാന സാക്ഷി തന്നെ ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഒരു സ്വകാര്യ മാധ്യമത്തോട് നടത്തിയ വെളിപ്പെടുത്തലാണ് അടയ്ക്ക രാജു. 92 മാർച്ച് 27 കോട്ടയം പയസ്റ്റന്ത് കോൺവെന്റിൽ കിണറ്റിൽ സിസ്റ്റർ അഭയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യം കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച്, സാധാരണ ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച്, പിന്നീട് അത് സിബിഐയിലേക്ക് എത്തുകയായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കുറ്റാരോപിതരായി, ഒരുപാട് ആളുകൾ ഇതിനകത്ത് പ്രതികളായി വന്നു. അന്വേഷണത്തിൽ പലതരത്തിലുള്ള പരിഗണകൾ നടന്നു. ഈ 28 വർഷത്തെ അന്വേഷണത്തിൽ ഒരുപാട് കഥകളാണ് പറയാനുള്ളത്. ഈ കഥയൊക്കെ ഒരുമാതിരി പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. എങ്കിലും ഇതിനെക്കുറിച്ച്, ഈ അഭയ കേസിനെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് ഇതൊരു റെഫറൽ കേസ് കൂടിയാണെന്നാണ് മനസ്സിലാകുന്നത്. ആദ്യം അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ചും പോലീസും സിസ്റ്റർ അഭയയുടേത് ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് എത്തിയത്. തുടർന്ന് അന്വേഷണം സിബിഐക്ക് വിട്ടു. അവർ കൊലപാതകമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. എന്നാൽ 16 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികളായ ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പുതിർക്കയിൽ, സിസ്റ്റർ സെഫി എന്നിവരെ അറസ്റ്റ് ചെയ്തത്. പ്രതികളുടെ നാർക്കോ അനാലിസിസ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തത്. ആദ്യത്തെ 3 പ്രതികൾ തമ്മിലുള്ള ശാരീരിക ബന്ധം അഭയ കണ്ടതിനെ തുടർന്ന് കൊലപ്പെടുത്തി കിണറ്റിലിട്ടു എന്നാണ് സിബിഐ കേസ്. കൂടാതെ അഭയയുടെ ഇൻക്വസ്റ്റിൽ കൃത്രിമം കാട്ടിയ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ASI അഗസ്റ്റിനെ 4 പ്രതിയാക്കിയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. സിബിഐ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് അഗസ്റ്റിന് ആത്മഹത്യ ചെയ്തു. അതുപോലെ തുടരന്വേഷണത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ക്രൈംബ്രാഞ്ച് മുൻ DYSP സാമുവലിനെ പ്രതിയാക്കി. മുൻ ക്രൈംബ്രാഞ്ച് SP KT മൈക്കിളിനെ CBI കോടതിയും പ്രതി ചേർത്തെങ്കിലും ഇയാൾ മരിച്ചതിനാൽ പിന്നീട് ഒഴിവാക്കുകയായിരുന്നു. കേസിൻ്റെ വിചാരണ പലവട്ടം ആരംഭിച്ചു, പലവട്ടം തടസ്സപ്പെട്ടു. അതിനുശേഷം സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയിൽ വിചാരണ, കേസിൻ്റെ വിചാരണ പിന്നീട് ആരംഭിക്കുന്നത്. വളരെ ചരിത്രപരമായ പശ്ചാത്തലത്തിലുള്ള കേസ്. ഇതിൽ അടക്കിയ രാജു പറയുന്നത്, ഈ കേസിൽപ്പെട്ട ഈ 3 പ്രതികളെയും ഇയാൾ മോഷ്ടിക്കാൻ ചെന്നപ്പോൾ അവിടെ കണ്ടു എന്നുള്ളതാണ്. അതിനുശേഷം ഈ അടക്കിയ രാജുവിനെ പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചതായുള്ള ചില വാർത്തകളുമുണ്ട്. ഇയാളവിടെ കക്കാൻ കയറിയതാണ്. കക്കാൻ കയറി ഇയാളെ കൊലപാതകത്തിൽ പ്രതിയാക്കി കേസും കാര്യങ്ങളൊക്കെ ഇയാളുടെ തലയിൽ കെട്ടിവെക്കാനായിട്ട് ഉള്ള ഒരു ശ്രമം നടത്തി. അഭയെ കൊന്നത് താനാണെന്ന് വരുത്തി തീർക്കാൻ ക്രൈംബ്രാഞ്ച് ശ്രമം നടത്തി. ക്രൂരമായി ശാരീരികമായി പീഡിപ്പിച്ചു. SP KT മൈക്കിളുടെ നേതൃത്വത്തിൽ തന്നെ അതിക്രൂരമായി തല്ലിച്ചതച്ചു. കുറ്റമേറ്റാൽ വീടും ഭാര്യയ്ക്ക് ജോലിയും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്തുവെന്നും രാജു പറയുന്നുണ്ട്. ഇതാദ്യമായിട്ടാണ് ഒരു മാധ്യമത്തോട് ഇയാൾ പ്രതികരിക്കുന്നത്. വളരെ ക്രൂരമായ നിലപാടോടുകൂടി ഒരു കള്ളനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്ത് പ്രതിയാക്കാനുള്ള ശ്രമം. എന്തൊക്കെയായാലും അഭയ കേസ്, 28 വർഷത്തെ ചരിത്രം, നാളെ എന്താകും വിധി പറയുക? ഇതിൽ പെട്ട ഈ പള്ളിയിലച്ചന്മാർ ഫാദർ തോമസ് കോട്ടൂർ, അതുപോലെ തന്നെ ജോസ് പുത്രിക്കയിൽ സിസ്റ്റർ സെഫി, ഇവരൊക്കെ തന്നെയായിരിക്കും ഇതിന് മുൻകൈയെടുത്തത്. അതുപോലെ തന്നെ അന്നത്തെ ബിഷപ്പായിരുന്ന കുന്നശ്ശേരി പിതാവ്, ഇവരൊക്കെ തന്നെ ഇതിൽ ആരോപിതരായിട്ടുണ്ട്. ഇവരൊക്കെ പലകുറി ഇത്തരത്തിൽ CBI കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പൊതുപ്രവർത്തകനായ ശ്രീ ജോമോൻ പുത്തൻപുരക്കലാണ് ഈ കേസ് വളരെ കാര്യമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോയത്. എന്തൊക്കെയായാലും അഭയ കേസിന് ഒരു പര്യവസാനമാകുമോ എന്ന് നമുക്കറിയാം. നാളെ അതിൻ്റെ വിശദാംശങ്ങളും വിധിയും ഒക്കെ ഉണ്ടാകും. എന്തായിരിക്കും ശിക്ഷ? അതോ ഇനി പ്രതികളെ വെറുതെ വിടുമോ? തെളിവുകളുണ്ടോ? ഈ 28 വർഷം നീണ്ട ചരിത്രപരമായ ഇത്തരത്തിൽ ഒരു കേസ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പോലീസിൻ്റെയും ഒക്കെ റഫറൽ ഗ്രന്ഥങ്ങളുടെ സ്ഥാനത്താണ് ഇപ്പോൾ ഈ കേസിൻ്റെ സ്ഥാനം. എന്താകും? അഭയയുടെ ആത്മാവിന് നീതി കിട്ടുമോ? അഭയയുടെ കുടുംബത്തിന് നീതി കിട്ടുമോ? നമുക്ക് നോക്കിയിരുന്ന് കാണാം അന്തിമ വിധി വരുന്നതുവരെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.